പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി സൗഖ്യം ലഭിച്ച കുറേ ആളുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും സാക്ഷ്യം പറയുവാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് അവസരം നമ്മൾ കിട്ടുന്നില്ല. അതിന്ന് ഏറ്റവും നല്ലത്, അനുകരണയോഗ്യമായത്, ഏറ്റവും ദൈവം പ്രവർത്തിച്ച് എന്ന് വളരെ വ്യക്തമായി കിട്ടുന്ന തെളിവുകളാണ് നമ്മൾ ഈ അൽത്താരയിൽ പറയുന്നത്. ആദ്യമായി സാക്ഷ്യം നൽകുന്നത് റയൻ സിജോ. നമുക്ക് ക്ഷമിക്കാം, നമുക്ക് സൗഖ്യതായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് സിജോ, സ്ഥലം കുട്ടനെല്ലൂർ. ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് റയന് പനിയും ഛർദിയും ഉണ്ടാവുകയും അവിടെ വെച്ച് പിന്നെ അബോധാവസ്ഥയിലായി. ആദ്യം കാണിച്ച രണ്ട് ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തില്ല, കാരണം ഇഞ്ചക്ഷൻ വെച്ചാലും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത്. ആ സമയം മമ്മിയും ഡാഡിയും ചേച്ചി ഇവിടെ വന്ന് പട്ടത്തച്ഛൻ കണ്ട് പ്രാർത്ഥിക്കുകയും പട്ടത്തച്ഛൻ യേശു അവിടുത്തെ തിരുരക്തം കൊണ്ട് റയനെ കഴുകി വിശദീകരിക്കുകയും പൂർണ്ണമായി സുഖപ്പെടുത്തുകയും ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന 101 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അത് ചെല്ലിയതിന് ശേഷം റയൻ വിളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. പിന്നെ രണ്ടു ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് പൂർണ്ണമായി സുഖപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു, വേളാങ്കണ്ണിയിൽ പോന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, വേളാങ്കണ്ണിയിലെ തീർത്ഥയാത്ര അതൊരു വിനോദയാത്രയല്ല, ഒരു തീർത്ഥയാത്രയാണ്. നോക്കുക, നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴും അവിടെയും ദുഃഖങ്ങൾ വരുന്ന കണ്ടോ നിങ്ങൾ? അത് കാരണം ദൈവത്തെ തേടിപ്പോകുന്ന യാത്രയാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥപ്പെടുന്നതാണ്. റയൻ ഒന്നാമത്തെ ആശുപത്രി കയറി ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞ് മറ്റേ ആശുപത്രിയിലേക്ക്, രണ്ടാമതും കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർ ഇവിടെ കടന്നു വരുന്നത്. അപ്പോഴാണ് മെസ്സേജ് കൊടുത്തത്, യേശുവിൻ്റെ തിരിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് 101 പ്രാവശ്യം ചൊല്ലുക. 101 പ്രാവശ്യം കഴിയുമ്പോൾ റയൻ അവിടെ റെസ്പോണ്ട് ചെയ്തു തുടങ്ങും. അങ്ങനെയാണ് ആ വ്യക്തമായ നിലപാടും കർത്താവിൻ്റെ വെളിപ്പെടുത്തലാണ് കർത്താവ് നൽകിയത്. അതാണ് നൽകിയത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ഇത് കേൾക്കുന്നവരിൽ നമ്മൾ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോഴും പ്രാർത്ഥിച്ച് പോകണമെന്നുള്ള ഒരു തെളിവാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് വിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല, ദൈവം ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. മരുന്ന് ഒട്ടും കയറുന്നില്ല, വളരെ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നും ദൈവം അവനെ കോരിയെടുത്ത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൈകൾ അടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് കത്താനോട് നന്ദി പറയാം. സാക്ഷി നൽകുന്നു വെൽമിറ്റ ജോർജ്. എന്റെ പേര് മെൽമിറ്റ ജോർജ്. ഞാൻ പാലക്കിൽ നിന്ന് വരുന്നു. ഞാനിവിടെ എവിടെ നിന്ന് വരുന്നു? പാലക്കൽ. ഞാനിവിടെ ഏപ്രിൽ മാസം ധ്യാനത്തിന് വന്നിരുന്നു പ്ലസ് ടു ജയിക്കാൻ വേണ്ടി. അതിന്റെ ഫലമായി ഞാൻ പ്ലസ് ടു ജയിച്ചു. പിന്നെ എനിക്ക് അത്ര വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, 60% ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടണമെന്ന് ഞാൻ ഇവിടെ 3 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ വന്നു. 2 ആഴ്ച എനിക്ക് എന്റെ പ്രാർത്ഥന സാധിച്ചു. 3 ആഴ്ച വലിയ മാർക്കും വലിയ കഴിവില്ലാത്തവരെയും ദൈവം സന്ദർശിക്കുന്നു എന്നേ പറഞ്ഞു വരുന്നത്. ധ്യാനത്തിൽ കൂടി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. നമ്മൾ പ്രിയപ്പെട്ട മകളെ, നമ്മൾ നമ്മുടെ പുണ്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ വെറും 60 മാർക്കുള്ള അവൾക്ക് അവൾ ആഗ്രഹിച്ച കോളേജിൽ സീറ്റും കിട്ടി. നോക്കുക, താമസിച്ചൊരു ധ്യാനത്തിൽ കൂടിയപ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോയത് വീണ്ടും കൃപ കിട്ടിയെന്നാണ് പറയുന്നത്. കൈകളടിച്ച നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു സിമി ഷാജു. എൻ്റെ പേര് സിമി ഷാജു, സ്ഥലം മരുത്താക്കര. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. കൂടാതെ വേറൊരു സാക്ഷ്യവുമുണ്ട്. ഈ ചേച്ചീനെ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ചാണ് ഈ പാമ്പ് കയ്യുമ കടിച്ചു. അതിനുശേഷം ഈ ചേച്ചീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും കൂടാതെ ആ പാമ്പിനെ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. അതിനെയും കൊണ്ടുപോയി. അപ്പോ പോവുമ്പഴേക്ക് ഇവിടേക്ക് ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഇവിടെ അടുത്തുള്ള വേറൊരു ചേച്ചി ജെറുസലേമിലേക്ക് മാതാവിനോട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് യാചിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്നോടും പറഞ്ഞു. ഞാൻ വീട്ടിലിരുന്ന് മുട്ടുമേ നിന്നും കൈ വിരിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ ചേച്ചിക്ക് ഒന്നും വരുത്തരുത്, ചൊവ്വാഴ്ച ആവുമ്പോഴേക്കും
ഈ ചേച്ചി ആദ്യം പറഞ്ഞിരുന്നത് ഈ വരലും വന്ന് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതൊന്നും വേണ്ടി വന്നില്ല. തിങ്കളാഴ്ച നമ്മൾക്ക് ഐ സിന്ന് മാറ്റുകയും ചൊവ്വാഴ്ച രാത്രി പേരുവെട്ടി വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. കൂടാതെ എനിക്ക് 2 വർഷമായി കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു. എല്ലാവരും പറയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ ചേച്ചിക്ക് സാക്ഷ്യം പറയാമെന്ന്. നേർന്നതിൻ്റെ ഫലമായിട്ടും മാതാവിൻ്റെ യാചന ഫലമായിട്ടും ഇന്നലെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കിഡ്നിയിലെ കല്ല് പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ ശാസ്ത്രം. എന്താ കേട്ടത്? ഓരോരുത്തരും അവരവരുടെ കാര്യത്തിന് വേണ്ടി വരികയാണ്. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഭൂരിഭാഗം എൻ്റെ മകളുടെ കല്യാണം, എനിക്ക് വീടുണ്ടാകണം. ഇതാ സിമി ഷാജി ചെയ്തത് പാമ്പ് കടിച്ച ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചേച്ചി ഒന്നുകൊണ്ട് കാണുന്നത് പാമ്പ് ഏത് ഏത് കൈമ്മള കടിച്ചത്? അങ്ങോട്ട് മൈക്കോടെ മോദരവിരലും നോക്കിയാൽ എത്ര വിരലുള്ളത്. എന്നിട്ട് ആ വിരല് തെരഞ്ഞു പിടിച്ച് എന്നിട്ട് കടിച്ചു. എന്നിട്ടോ? എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ തന്നെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. ആളോട് ഞാൻ പറഞ്ഞപ്പോ ആള് പറഞ്ഞു അത് പാമ്പൊന്നും ആവില്ല, വിറകിൻ്റെ കൊണ്ടതാവില്ല. ഇതാണ് ഭർത്താക്കന്മാരുടെ പ്രശ്നം. ഭാര്യമാർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. കള്ളന്മാര് വരുന്നത് പോലെ തന്നെ ദേ കള്ളം ഏയ് ഒന്നും നീ അവിടെ കിടന്നുറങ്ങിക്കോളാം. ഇത് തന്നെ പ്രശ്നം. കണ്ടില്ല അത് പാമ്പൊന്നും ആവില്ല. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാമ്പിനെ കണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ആൾക്ക് പിന്നെ ഭയങ്കര വിഷമമായി, എന്നിട്ട് ചെയ്യണ്ടേന്ന് അറിയില്ല. അങ്ങനെ തൊട്ടടുത്ത ചേട്ടനെ വിളിച്ചു, അവിടുത്തെ ചേച്ചിയും ചേട്ടനും കൂടി വന്നു കഴിഞ്ഞിട്ട് കൈമ കെട്ടി. അപ്പോഴേക്കും അവരെന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എങ്ങനെ പാമ്പിനെ പിടിച്ചത്? എങ്ങനെയാ? അവിടെ വേറെ ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവര് അവരോട് ഞാൻ പറഞ്ഞു പാമ്പ് ആ വിറകിന്റെ ഉള്ളിൽ തന്നെയാണ് കണ്ടായിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ അവര് നോക്കിയപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു പാമ്പ്. എന്നിട്ട് തല്ലിക്കൊന്ന് അവര് പിന്നാലെ ബൈക്കിൽ കൊണ്ടുപോകുന്നു. തല്ലി കൊന്നിട്ട് ബൈക്കിന് പാമ്പിനെ കൊണ്ടുപോയിരുന്നു. പാമ്പിന്റെ സന്തോഷം നോക്കിയേ, ബൈക്കും ഇരിക്കാൻ ഒരു ഭാഗ്യം. ആ പാമ്പിന് തല്ലി കൊന്നു കഴിഞ്ഞിട്ട് പാമ്പിനെ ബൈക്കും ഇരുത്തി ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ ചേച്ചി നോക്കിയേ, ഒരു സഹോദരിക്ക് വേണ്ടി, ഒരു സഹോദരി ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ ആളുകൾ എത്ര പേരുണ്ടാകും? നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതം നോക്കിയേൻ. കിഡ്നി കല്ലുമായിരിക്കുന്ന സിമി ഷാജുവിൻ്റെ കിഡ്നിയിലെ കല്ല് തെറിക്കി പോവുകയും ചെയ്തു. ഇതാ പാമ്പ് കടിയിൽ നിന്ന് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചവിടെ വന്നിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ കടിച്ച് തന്നെയാണ്. അതിൻ്റെ അവിടെ ഒരു കുറച്ച് നല്ല നീളത്തിൽ മുറിഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. രാത്രിക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. മഴക്കാലമൊക്കെയാണ് പാമ്പ്. നീർക്കോലി ആയിരിക്കുള്ളൂ, പേടിക്കേണ്ട കാര്യമില്ല. എന്ത് കടിച്ചാലും നീർക്കോലിയാന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. പിന്നെ പാമ്പ് വിഷമൊന്നും കയറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം നൽകുന്നു റോസിലി ടോമി. മൈക്കിൻ്റെ അടുത്ത് അടുത്ത് പറഞ്ഞു റോസിലി. എൻ്റെ പേര് റോസിലി. കണ്ണ് തുറന്ന് പറഞ്ഞ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത് നോക്കിയിട്ട് പേടിക്കാണ്ട്. എൻ്റെ പേര് റോസിലി. സ്ഥലം ഈരാറ്റുപെട്ട. പിന്നെ 1 വർഷമായി, അല്ല 8 വർഷം കൊണ്ട് എൻ്റെ തലയിൽ തോതിയസിൻ്റെ അസുഖമായിരുന്നു. അത് മാറാതെ ഇങ്ങനെ കിടന്നു. മരുന്നൊന്നും കഴിച്ചിട്ട് കുറയുന്നില്ലായിരുന്നു. പിന്നെ 1 ആഴ്ച ഞാനിവിടെ താമസിച്ച് ധ്യാനം കൂടി തിരിച്ചു പോകുമ്പോൾ ഞാൻ പറയായിരുന്നു ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാൻ എൻ്റെ അസുഖം മാറ്റി തന്നു. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും കുറേച്ച എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഇപ്പം മാറ്റി തന്നു. യേശുവേ നന്ദി. 8 വർഷക്കാലം സോറിയാസിസ് അസുഖമുള്ള റോസിലി മേരി ടോമിയാണ് നിൽക്കുന്നത്. തലയിൽ ചിലർ തലയിൽ അങ്ങനെയുണ്ട്, തലയിൽ കണ്ടമാനം താരൻ, ചിലപ്പോൾ അത് ഇങ്ങനെ പടർന്ന് പന്തി ശരീരത്തിൽ മുഴുവൻ പടർന്ന് പന്തലിക്കുകയാണ്. 8 വർഷക്കാലം, 1 വർഷമല്ല 8 വർഷക്കാലം ഉണ്ടായിരുന്ന സോറിയാസിസ് അസുഖമുള്ള രോഗിയുള്ള തലയിൽ ഉണ്ടായിരുന്ന റോസിലി ടോമി ഈരാറ്റുപേട്ടയിൽ നിന്നും ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ വരണം. പ്രിയപ്പെട്ടവരെ, താമസിച്ചുകൊണ്ട് ധ്യാനം കൂടുമ്പോൾ എന്താ? ഇപ്പോൾ ഈ വന്നു പോകുന്നവർ ഇതൊരു ഒരുക്കമാണ്. നിങ്ങളോട് ധ്യാനത്തിൽ കൂടാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് താമസിച്ചുള്ള ധ്യാനത്തിൽ ഒന്ന് കൂടുക, എന്നിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കുക. 8 ആഴ്ച ഒന്നും ഇവിടെ ഒന്നാം കിട്ടിയില്ല, 10 ആഴ്ച കഴിഞ്ഞ് ഒന്നും കിട്ടി, കരച്ചിൽ അവസാനിപ്പിച്ച് നീ കർത്താവിൽ അഭയം തേടുക. വചനം ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ അത് ശരീരത്തെ കഴുകും, പിന്നീട് മനസ്സിനെ കഴുകും, 3 ആത്മാവിനെ കഴുകും. പൂർണ്ണമായും നമ്മൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കും. എത്രയോ സാക്ഷ്യങ്ങൾ താമസമുള്ള ധ്യാന മന്ദിരത്തിൽ നടക്കുന്നു.
പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ വലിയ സമൂഹത്തെയാണ്. താമസിച്ച് ധ്യാനത്തിൽ കൂടുമ്പോൾ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കഴുകി വലിയ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതമായിത്തീരും. 8 വർഷക്കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത് വരുമ്പോൾ തലയിൽ ഇങ്ങനെയുള്ള ആളുകൾക്കറിയാം സോറിയാസിസിൻ്റെ അസുഖമുള്ളവരോട് വന്നിട്ടുണ്ട്, ശരീരത്തെ പഴുപ്പ്, അതുകൊണ്ടൊക്കെ അയ്യോ ആരും കാണാതെ ഇങ്ങനെ നീട്ടിയിട്ടൊക്കെ വരുന്ന ആളുകൾ, അതിൻ്റെ ആ വേദനയിൽ നിന്ന് ആ കഷ്ടപ്പാടിൽ നിന്നും കർത്താവ് കരകയറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, വലതുകരം ഉയർത്തി ത്വക്ക് സംബന്ധമുള്ള രോഗമുള്ള എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി, പിതാവേ നന്ദി. മേരി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, സൗഖ്യം പ്രാപിച്ച റോസിലും ടോമിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ ലോകമെമ്പാടും എവിടെയൊക്കെയോ സോറിയാസിസിന്റെ അസുഖമുള്ളവർ, തൊലി ത്വക്ക് സംബന്ധമുള്ള രോഗമുള്ളവർ, ചുണങ്ങിന്റെ രോഗമുള്ളവർ, വെളുത്ത പാടുള്ള പാണ്ടുള്ള ഏതോ കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിന്റെ കരം നീട്ടിപ്പോകുന്നതായി കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ നന്ദി, പിതാവേ സ്തോത്രം. കർത്താവേ മഹത്വം മഹത്വം. യേശുവെ നന്ദി, പിതാവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാലിൽ പിഗ്മെന്റ്, ഏത് ചെറിയ ഡോട്ടുകളായിട്ട് വെളുത്ത പാടുള്ള 2-3 പേര് വന്നിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാന സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. 1, 2 സോറിയാസിസിന്റെ അസുഖമായിട്ട് പല സ്ഥലത്ത് പോയിട്ടുള്ളവർ, അവരോട് താമസിച്ചുള്ള ധ്യാനത്തിൽ കൂടാൻ, നിലവിളിക്കൽ എണ്ണ ഉപയോഗിക്കാൻ മാതാവ് സന്ദേശം തരുന്നു. പ്രതികരമുയർത്തി പ്രൈസ് ദ ലോർഡ്. സ്വരമുയർത്തി പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച കഥാവിടെ നന്ദി പറയാം നമുക്ക്. സോറിയാസിസിൻ്റെ അസുഖം മാറി, ഒപ്പം തന്നെ മോന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റും കിട്ടിയതാണ് സന്തോഷത്തോടെ റോസിലി അറിയിച്ചത്. സാക്ഷി നൽകുന്നു സോനൽ അജിത്ത്. എൻ്റെ പേര് സോനൽ അജിത്ത്, സ്ഥലം ചൊവ്വൂര്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡാഡിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ഡാഡിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലദ്വാരത്തിൽ ഭയങ്കര വേദനയും ചെറുതായിട്ട് രക്തമൊക്കെ പോയിരുന്നു. ഞങ്ങൾ പൈൽസാന്ന് ധരിച്ചിട്ട് ചെറിയ നാടൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, പക്ഷെ അത് മാറിയില്ല. പിന്നെ കൂടുതലായി വേദനയും കൂടി, പഴുപ്പ് വന്നു തുടങ്ങി, അവിടുന്ന് ഭയങ്കര സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ മരുന്ന് തന്നു, പക്ഷെ അതൊന്നും കഴിച്ചിട്ട് കുറവുണ്ടായില്ല. ഡോക്ടർ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോൾ ഹൈ ഫിസ്റ്റുലയാണെന്ന് പറഞ്ഞു. പക്ഷെ പഴുപ്പ് കാരണം ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. പഴുപ്പ് എടുത്തു കളഞ്ഞാലും ഫിസ്റ്റുല ഇത് പൂർണ്ണമായിട്ട് മാറുമെന്നും ഡോക്ടർക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു വെള്ളിയാഴ്ച രാവിലത്തെ രോഗികളുടെ ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥന പങ്കെടുത്തു. പട്ടത്തച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പട്ടത്തച്ഛൻ മാതാവിൻ്റെ വെളിച്ചെണ്ണയും അതുപോലെ യേശുവേ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയും പറഞ്ഞു തന്നു. അത് ചൊല്ലി ഇവിടെ സാക്ഷ്യം പെടുത്താമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചെറിയ സർജറിയിലൂടെ പഴുപ്പെടുത്തു കളഞ്ഞു. പിന്നെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഫിസ്റ്റുല എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിരിക്കുന്നു. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി, യേശുനാഥൻ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. കൂടാതെ 2 മാസങ്ങൾക്ക് ശേഷം ഡാഡിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയും യൂറിൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുമായി. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കാണെന്ന് പറഞ്ഞു. 1 മാസത്തോളം ട്യൂബിട്ടു. ഇവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. മാതാവിൻ്റെ വെളിച്ചെണ്ണ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറിയൊരു സർജറിയിലൂടെ അതും യേശുനാഥൻ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. ഇപ്പോൾ ഡാഡിക്ക് യാതൊരു കുഴപ്പമില്ല. 7 വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഡാഡി വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ജെറുസലേം നാഥനും നാഥയ്ക്കും 1000 നന്ദി. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7 മണി തുടങ്ങി 8:30 വരെ ഒരു പ്രത്യേകമായ ശുശ്രൂഷ അച്ഛന്മാർ മാത്രമായി ഇവിടെ നടത്തുന്നുണ്ട്. നമ്മൾ ഈ മധ്യസ്ഥാലയത്തിനാണ് നടത്തുന്നത്. എന്നും അപ്പച്ചൻ്റെ പേര് അന്തോണി അപ്പച്ചൻ എന്നും അവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട, ഇത്രയേറെ വേദന സഹിച്ചാണ് ഇരിക്കുന്നതെന്നും അച്ഛന്മാർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അൾത്താരയിലിരിക്കുന്ന യേശുവിനറിയാമായിരുന്നു. പഴുപ്പും വേദനയും സഹിച്ച് അവിടെയുള്ള 1.5 മണിക്കൂർ സമയമുള്ള ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചതിൻ്റെ ഫലമായി പ്രത്യേകമായി അപ്പച്ചൻ്റെയും കുടുംബത്തിൻ്റെയും വിശ്വാസ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന പലവർക്ക് അച്ഛൻ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. അത് വിശ്വാസത്തോടെ ചെല്ലുന്നവർക്ക് അത്ഭുതങ്ങൾ നടക്കുന്നവർ ഈ അൾത്താരയിൽ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു സർജറിയിലൂടെ 2 രോഗങ്ങളും ഒരുപോലെ സൗഖ്യം പ്രാപിച്ച് ഇന്ന് അപ്പച്ച അവിടെ വന്നിരിക്കും. അപ്പച്ചൻ ഒന്ന് മൈക്കിൻ്റെ അവിടേക്ക് നീങ്ങുന്നു. എത്ര കാലമായിട്ടുണ്ട് അപ്പച്ച ഈ രോഗം തുടങ്ങിയിട്ട്?
ഏഴ് എട്ട് മാസക്കാലമുള്ള വേദനയാണ് അന്തോണിയപ്പച്ചൻ സഹിച്ചത്. ആ സഹനത്തിന് ഒരു ഉത്തരമാണ് കുടുംബസമേത വരുന്നത്. ഒറ്റയ്ക്കല്ല വരുന്നത്. പ്രിയപ്പെട്ടവരെ, രോഗികൾക്കൊന്നും തനിച്ചു വരാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾക്കൊന്നും തനിച്ചു വരാൻ പറ്റില്ല. ഒരുമിച്ച് വരിക കുടുംബസമേതം. ഇപ്പോഴത് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചല്ലോ അപ്പച്ചൻ, പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചില്ലേ? ഒന്ന് കരങ്ങൾ അടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി അടിച്ച് കത്താൻ മാത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗഖ്യം ഉണ്ടാകുമ്പോൾ ഈ സൗഖ്യം അപ്രകാരം രോഗം അനുഭവിക്കുന്ന ആളുകളോട് ഇരിക്കുന്നുണ്ടാകും. അവർക്ക് മാത്രമല്ല, അവരിലൂടെ അനേകം മക്കളെ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ സാക്ഷ്യ ജീവിതം തുടരുന്നത്. സാക്ഷ്യം പറയുക എന്നുള്ളതല്ല, തുടർ സാക്ഷികളായി മാറുക, തുടർച്ചയായി ഇവിടെ വരിക, അപ്രകാരമുള്ളവരെ കൂട്ടിക്കൊണ്ട്, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കും നമ്മെപ്പോലെ അനേകം മക്കളുടെയും സാക്ഷികളായി മാറുന്നത്. സാക്ഷ്യം നൽകുന്നു ഡെയ്സി. എൻ്റെ പേര് ഡെയ്സി, എൻ്റെ വീട് പൊന്നൂക്കരിയാണ്. ഞാൻ തൃശ്ശൂർ എൻ്റെ തൻഷൻ മേടിക്കാൻ പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ബൈക്ക് വന്ന് എന്നെ ഇടിച്ചു. ആ സമയത്ത് എന്നെ ആരോ പിടിച്ച് കയ്യോടെ പിടി പിടിച്ച് എന്നെ നിരത്തിയിരുത്തി. ഞാൻ വീഴുകയെ പിടിക്കുക ഒന്നും ചെയ്തില്ല. എൻ്റെ ജെറുസലേംനാഥൻ എന്നെ രക്ഷിച്ചു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ സാക്ഷി പറയാമെന്ന്. എന്നെ കാത്തു രക്ഷിച്ച ജെറുസലേംനാഥൻ ആയിരം നന്ദികൾ പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒന്ന് നോക്കുക, പ്രായമുള്ളൊരമ്മച്ചി ആരും വന്ന് പിടിച്ചെന്ന്, ഇത് വെറുതെ പറയുന്നതല്ല, മാതാവ് ഈശോ അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കാർഡോ കുരിശിൻ്റെ പ്രാർത്ഥനയോ നിങ്ങളുടെ കൈവശം ഉണ്ടാകണം. നിങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ട് അതിൻ്റെ പിറകിൽ നിങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇത് വളരെ 21 വർഷത്തെ അനുഭവം കൊണ്ട് അച്ഛൻ പറയുന്നതാണ്. നമ്മുടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു മേയർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, കഴിഞ്ഞ ഇന്നലെ ഒരു SI വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്നതാണ്. ഒരു ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ ഒരു കുടിശിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൈവശം ഇന്നില്ല എങ്കിൽ അത് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അമ്മയെ കാത്ത് രക്ഷിച്ച് കണ്ടില്ലേ? ബൈക്ക് വന്നിട്ട് നിലത്ത് ആരോ വന്ന് പിടിച്ചിരുത്തിയെന്ന്. എത്ര വയസ്സായിട്ടുണ്ട് അമ്മച്ചിയെ? 68 വയസ്സായ അമ്മച്ചിയെ ഒരു പുഷ്പം പോലെ പിടിച്ചിരുത്തി, ഒരു കേടും കൂടാതെ കൂട്ടി കൊണ്ടുവന്നേ. കൈ അടിച്ച നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് കാര്യങ്ങൾ ഉയർത്തി അടിച്ച് കത്താനെ മാത്രം. സാക്ഷി നൽകുന്നു ആനീസ് ജിംസൺ. എൻ്റെ പേര് ആനീസ് ജിംസൺ, ഞാൻ വെണ്ടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നേക്കുന്നത്. എൻ്റെ ഭർത്താവിന് 3 മാസം മുമ്പ് ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി. ഞങ്ങൾ യൂറോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്തു. അതിൽ സീറം പ്രോസ്റ്റേറ്റ് ആൻറ്റിജൻ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒത്തിരി കൂടുതലാണ്, അതുകൊണ്ട് 2 ആഴ്ച ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 10-ൽ കൂടുതലായാൽ ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പം, അടുത്ത ടെസ്റ്റിലാകുമ്പോഴേക്കും ഇത് നോർമലാകുകയാണെങ്കിൽ 9 വെള്ളിയാഴ്ചകളിൽ ഉപവസിച്ച് ജെറുസലേമിൽ ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാമെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നും നേർന്നിരുന്നു. അതിനുശേഷം 2 ആഴ്ച രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 27-ൽ നിന്ന് 3.4 ആയി ആ റിപ്പോർട്ട് വന്നു. അതിനുശേഷം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓ ഇത് ക്യാൻസർ അല്ല, എന്തായാലും നിങ്ങൾ മരുന്ന് നിർത്തിയിട്ട് 1-6 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, എന്നിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 6 ആഴ്ച കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 1.47 ആണ് ഇപ്പോൾ റിപ്പോർട്ട്. 2.5 താഴെ വരേണ്ടത്. ഇപ്പോൾ വളരെ നോർമലായ അവസ്ഥയിലാണ്. മാതാവിനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷകളിൽ പ്രാർത്ഥിച്ചതിനും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. കൈകളടിച്ച നല്ല ദൈവത്തിനോട് നന്ദി പറയാം. കാര്യങ്ങൾ ഉയർത്തി അടിച്ച് കത്താരെ മഹത്വപ്പെടുത്താം നമുക്ക്. സാക്ഷി നൽകുന്നു മിനി ഐസക്. എൻ്റെ പേര് മിനി, പീച്ചിയിൽ നിന്ന് വരുന്നു. എനിക്കൊരു ഭവനം കിട്ടിയതിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ ആദ്യത്തെ വീട് ഓടിട്ട പെരയായിരുന്നു. നല്ലോണം ചോരുന്ന നല്ലോണം ചോർന്ന് ഒലിക്കുന്ന ഒരു പെരയായിരുന്നു. മുഴുവൻ അകത്ത് വീഴും അല്ലേ? മുഴുവനും വീഴും, മുഴുവൻ അകത്ത് വീഴും. വീട്ടിലാണ്, അകത്താണെങ്കിൽ ഒരു ആഹാരം പാകം ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. അതിലൊക്കെ അക്രമമായിട്ട് ഒച്ചിൻ്റെ ശല്യം കൂടുതലായിരുന്നു. അടുപ്പി തീ കത്തിക്കുമ്പോൾ ആ ഒച്ചിനെയൊക്കെ അടിച്ചു കൂട്ടി വാരി തീയിട്ടിട്ട് വേണം ഞാൻ അടുപ്പി തീ കത്തിക്കാൻ.
ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, യേശുനാഥ എനിക്കൊരു ഭവനം തരണേന്ന്. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ മുട്ടുമേലെ മാസാദ്യ വെള്ളിയാഴ്ച, ഏഴ് മാസാദ്യ വെള്ളിയാഴ്ച എന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ച് മുട്ടുമേലെ എഴുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ച പോലും മുടക്കം കൂടാതെ നല്ലൊരു ഭവനം തന്നു. മൂന്ന് റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ള നല്ലൊരു ഭവനം തന്നു യേശുനാഥൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇപ്പോൾ ഉള്ളിൽ വീടിനകത്തുള്ള ഒച്ചുണ്ടോ? ഇപ്പോൾ ഒച്ചൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ചില വീടുകളും മൂട്ട ഒച്ച്, അതുപോലെ തന്നെ എരിമ മൂട്ട, ഇങ്ങനെയുള്ള ചില വീടുകളുണ്ട്. അപ്രകാരമുള്ള കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി വീടിൻ്റെ മുൻവശത്തും പിറയിലും ബന്ധിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. കൈയടിച്ച നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് സാക്ഷ്യം നൽകുന്നു തങ്കം. എൻ്റെ പേര് തങ്കം, ഞാൻ ചേലക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഈ കുട്ടി ആദ്യ പ്രസവത്തിൽ തന്നെ വാളിന് ചുരുക്കമാണായിരുന്നു. അത് ഇനി ഗർഭമുണ്ടാവാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി ഇവർ കുറേ ശ്രമിച്ചതാണ്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു അതും ചെയ്യാൻ പറ്റില്ല. ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു അത് തിരുവനന്തപുരത്ത് പോയി ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു നീ ജെറുസലേം നാഥൻ്റെ അടുത്ത് പോയി അച്ഛനെ കണ്ട് എണ്ണ കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ വരണം പറഞ്ഞു. അപ്പോൾ ഇവരപ്പോൾ വരാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഓപ്പറേഷൻ പോകാൻ തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. വന്നു കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയി ഓപ്പറേഷന് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്തായാലും അവരിവിടെ അച്ഛനെ വന്ന് കണ്ട്, പട്ടത്തച്ഛനെ കണ്ട് യേശുവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി എന്നെ വിശദീകരിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും ഒരു മിഠായിയും അച്ഛൻ കൊടുത്തു. ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഓപ്പറേഷന് പോയപ്പോൾ അവർ പറഞ്ഞു ബലൂൺ സർജറി നടത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ 6.5 മാസം ഗർഭിണിയാണ്, ബലൂൺ സർജറി നടത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പോൾ തന്നെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ ഇല്ലല്ലോ പറഞ്ഞു. അപ്പോൾ കാരുണ്യത്തെ പൈസയൊക്കെ ഇവർക്ക് ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്താലും അത് അപകടമാണെന്ന് പറഞ്ഞു. അത് എന്തായാലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവരുടെ ഭർത്താവ് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു കുഴപ്പവും കൂടാതെ പ്രസവവും ഉണ്ടായില്ല. അത് ഒരു വേദനയും കൂടാതെ ആ കാര്യം സർജറി നടന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കെ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഗർഭിണിയാണ് നിൽക്കുന്നത്. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഗർഭപാത്രം ഉരുവാകുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് കർത്താവിന് കരുതലുണ്ട്. ഇത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹമുള്ള ദൈവത്തെ എന്ത് നന്ദിയാ, എങ്ങനെ നമുക്ക് പ്രകടിപ്പിക്കുക? 9,000 പ്രാവശ്യം ഈ ആലയത്തിൽ വന്ന ആ ദൈവത്തിന് നന്ദി പറയണ്ടേ. ഈ കുടുംബം ദൈവത്തോട് അത്രമാത്രം കടപ്പെടാണ്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ കരുണ കിട്ടിയ 1,000 കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നന്ദി പറയാൻ, സ്തുതി പറയാൻ, അവരെ സ്ഥിതീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് മാസത്തെ ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് ഈ കുടുംബത്തോടും മകളോടും കാണിച്ച തങ്കത്തെ തനി തങ്കമാക്കി മാറ്റിയ മകളോട് നന്ദി പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈകളടിച്ച ദൈവത്തോട് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ബേബി. എൻ്റെ പേര് ബേബി, സ്ഥലം കൊടകര. ഞാൻ എനിക്കും എൻ്റെ സഹോദരിക്കും വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എനിക്ക് നെഞ്ചുവേദന വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന ഡോക്ടർ സ്കാനും ECG ഒക്കെ ചെയ്തു. അപ്പോൾ ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ച് മാറും എന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ട് കുറവൊന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്ന് ജെറുസലേം നാഥനോട് 9 വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ചാവറ പിതാവിനോടും ജെറുസലേം നാഥനോടും പ്രാർത്ഥിച്ചതിന് ഫലമായി എൻ്റെ നെഞ്ചുവേദന പൂർണ്ണമായി മാറിക്കിട്ടി. രണ്ടാമതായി എനിക്ക് ബ്ലീഡിങ്ങും ശക്തിയായ വയറുവേദനയും ഉണ്ടായിരുന്നു.
അതും ഇവിടെ ജെറുസലേമിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറ്റി തന്നു. രണ്ടാമത് എൻ്റെ അനുജത്തിക്ക് ബ്രസ്റ്റിൽ ഒരു തടിപ്പ് ഉണ്ടായി, വേദനയും. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് ഞാൻ പിറ്റേ ദിവസം സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാണിച്ചപ്പോൾ അതിൽ യാതൊരു കുഴപ്പവും ഇല്ല, മരുന്നൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു. യേശുവിനെ, യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായിരിക്കുന്ന മൂന്ന് സാക്ഷ്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലവിധ രോഗപീഠകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രത്യക്ഷത കാണുമ്പോൾ രോഗമില്ലെങ്കിൽ പലവിധ സങ്കടങ്ങളും വേദനകളുമായിട്ടാണ്. ആ രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന വിശുദ്ധന്മാർ കാണുന്നുണ്ട്, നമ്മുടെ ദൈവം കേൾക്കുന്നുണ്ട്. ഒന്ന് കൈയടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അടിച്ചു. സാക്ഷി നൽകുന്നു ഫിലോമിന. എൻ്റെ പേര് ഫിലോമിന. സ്ഥലം നെന്മാറ. ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളുടെ വിവാഹം ഒന്നിച്ച് ദൈവം അത്ഭുതകരമായി നടത്തുന്ന സാക്ഷ്യം പറയുന്ന ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ 9 വെള്ളിയാഴ്ച ഞാനിവിടെ ഒന്ന് പ്രത്യേകമായി ചാവറി അച്ഛനോടും മധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ജെറുസലേം കൺവെൻഷൻ ഞാൻ അപ്പോസ്തലനായി രജിസ്റ്റർ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. രണ്ട് പെൺമക്കൾക്കും, മൂത്തയാൾക്ക് 28 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 27 വയസ്സും. മൂത്തയാളുടെ കല്യാണം നടക്കാത്തതുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് ആലോചിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് പേരുടെയും ഒരേ വേദിയിൽ തന്നെ എൻഗേജ്മെൻറ്റ് നടത്തി തരണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. തിരുശ്രേയനാഥൻ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അത്ഭുതകരമായി രണ്ടുപേരുടെയും വിവാഹം, എൻഗേജ്മെൻറ്റ് ഒരേ വേദിയിൽ തന്നെ കഴിഞ്ഞ നവംബർ 21 നടത്തിയിരുന്നു. മൂത്തയാളുടെ വിവാഹം നവംബർ 28, രണ്ടാമത്തെ ആളുടെ വിവാഹം ഡിസംബർ 30 നടന്നു. യോഗം അതൊരു വലിയ സൗഭാഗ്യമാണത്, ദൈവം തരുന്ന വലിയ അനുഗ്രഹമാണത്. ഒരമ്മയുടെ ഉള്ളിൽ, ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ തീയാണ് ഒരു വിവാഹം, നല്ലൊരു വിവാഹം നടന്നു കിട്ടുക എന്നുള്ളത്. അത് ദൈവം ഫിലോമിന അമ്മച്ചി നൽകിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മംഗല്യ യോഗം നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്ന് കൈയടിച്ച് കത്തോണ്ട് നന്ദി പറഞ്ഞ്, കരങ്ങൾ ഉയർത്തി അടിച്ച് നന്ദി പറഞ്ഞു. സാക്ഷ്യം നൽകുന്നു അൽന മരിയ, ആജ്ഞ മരിയ. എൻ്റെ പേര് ലിപ്പി റോസ്, അങ്കമാലി നിന്നാണ് വരുന്നത്. അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഇവര് ഗർഭിണിയായിരുന്നപ്പോ തന്നെ ട്വിൻസ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 7-ാം മാസത്തില് സ്കാനിങ് ചെയ്തപ്പോ ഒരാൾക്ക് വളർച്ചക്കുറവും തൂക്കക്കുറവും ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ PVS പോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കുറച്ച് നാള് അഡ്മിറ്റായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മദിനത്തിൽ ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് വലിപ്പൻ്റെ മോൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഫലമായിട്ട് 2 കൂടിയും ഗർഭാവസ്ഥയിൽ തന്നെ കിടക്കാൻ PVS പറ്റി. പിന്നെ ഓപ്പറേഷൻ ചെയ്തെടുത്തു. ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ ചെയ്തെടുത്തപ്പോൾ തന്നെ ഇവർ കരഞ്ഞു. ഒരു 14 ICU വെന്റിലേറ്ററിൽ കിടന്നുണ്ടെങ്കിലും 14-ാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ടും ജെറുസലേംനാഥൻ്റെ മാധ്യസ്ഥയിലും മാതാവിൻ്റെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടും ഇതുവരെ അതിന് ശേഷം വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇവർക്ക് ശരിക്കുള്ള തൂക്കം തന്നെയൊക്കെ ഉണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ തൂക്കം കുറവുള്ളവരാണെന്ന് പറഞ്ഞില്ല. അന്ന് മാതാവിൻ്റെ മധ്യസ്ഥനും ജെറുസലേംനാഥൻ്റെ മാധ്യസ്ഥനും വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരെയും ഒരു അസുഖം ഇല്ലാതെ ആരോഗ്യമുള്ള കുട്ടികളായി കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. ഒന്ന് നോക്കിയാൽ രണ്ടുപേരിയിരിക്കുന്ന അൽനയും അഗ്നയും രണ്ടും മെടിക്കിയാൽ ബലിപീഠത്തിൽ കുഞ്ഞുങ്ങളെ ഇരുത്തുക, അതൊരു സൗഭാഗ്യം. ഇനി അവർ ഓർക്കും കുറേ കൊല്ലം കഴിഞ്ഞ് ഇവർ 10, 20, 22 വയസ്സാകുമ്പോൾ നമ്മൾ ഒരു ജീവിതാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ അൽത്താലി ഇരുന്ന ഈ കുഞ്ഞുങ്ങൾ ഓർക്കുന്ന വലിയൊരു കാര്യമാണത്. അത് ചില കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. കൈകളടിച്ച് ആഗ്നം മരിക്കും, അൽന മരിക്കും. കൈകളടിച്ച് അത്ര നന്ദി പറയാം. ബുധങ്ങൾ തീർന്നിട്ടില്ല, മലയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ബുധങ്ങൾ തീർന്നിട്ടില്ല, മലയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കാലത്തെ ഈ ലോകത്തെ കാലത്തെ
ഒരു മെസ്സേജ് തരുന്നുണ്ട്, അച്ഛന്മാരുടെ കന്യാസിയുടെ അപ്പനോ അമ്മയോ വന്നിട്ടുള്ളത് എഴുന്നേറ്റ് നിൽക്കാം. വൈദികരുടെ അച്ഛൻ്റെ വൈദികരോ സിസ്റ്റേഴ്സോ ആകാൻ പോയിട്ടുള്ളവരുടെ പേരൻസ്, സെമിനാരിയനോ വിദ്യാർത്ഥികളായിട്ടോ വൈദിക വിദ്യാർത്ഥികളായിട്ടുള്ളവർ, അവരൊന്ന് കരങ്ങ് ഉയർത്തി പിടിച്ചേൻ. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കത്തായി ഇപ്പോൾ ഒരു മെസ്സേജ് തരുന്നുണ്ട്. വൈദിക വിദ്യാർത്ഥി ആരും പോയിട്ടുള്ളവർ, സന്യാസിന് അത്തിനികളായിട്ടോ അതുപോലെ തന്നെ വൈദിക വിദ്യാർത്ഥികളായിട്ടുള്ള പേരൻസിനോട് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ വിശുദ്ധനായ ലൂയി മാർട്ടിനും സെലിഗുരിനും കിട്ടിയ ഒരു മെസ്സേജാണ്. അവരൊന്ന് കരങ്ങൾ ഉയർത്തി പിടിച്ചേൻ. താഴെയിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കർത്താവേ, സെമിനാരിയിൽ പോയിരിക്കുന്ന ആദ്യ കുഞ്ഞ്, കർത്താവേ, വൈദിക സന്യാസിനി അത്തിനിയായിരിക്കുന്ന മകളെ ഇപ്പോൾ കർത്താവിന്റെ മണവാട്ടിയായി കർത്താവ് നീ രൂപാന്തരപ്പെടുത്തണമേ. വൈദിക പട്ടം സ്വീകരിച്ച് അൾത്താരെ ബലിയർപ്പിക്കുവാൻ കർത്താവേ ആ മക്കൾക്ക് ഗർഭം നൽകണമേ എന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മാതാപിതാക്കളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച അപേക്ഷ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ, ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകട്ടെ. തിരുസഭയെ വളർത്തുവാൻ കർത്താവേ നല്ല അപ്പന്മാരെ അമ്മമാരെ തരണമേ. കർത്താവേ വൈദികർക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകട്ടെ. യേശുവേ നന്ദി വിധായി സ്തോത്രം. കർത്താവേ മഹത്വം ആരാധന. നന്ദി യേശുവേ, നന്ദി വിധായി, നന്ദി. സാക്ഷി നൽകുന്നു സോണിയ എം എസ്. എൻ്റെ പേര് സോണിയ, ഞാൻ നെല്ലായി പന്തലൂർ ഭാഗത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 2 വർഷമായിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. തലവേദന കൊണ്ട് എവിടെ കിടന്നാലും എനിക്ക് അവിടെ ഭയങ്കര വേദനയായിരിക്കും. ഒരു കത്തിങ്ങനെ തലയുടെ പകുതി വിട്ട് വെട്ടില്ല, അതുപോലത്തെ ഒരു വേദനയായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ പരീക്ഷയുടെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എടുത്തപ്പോൾ എനിക്ക് അപ്പെൻഡിക്സ് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് 1 ആഴ്ച എൻ്റെ അങ്ങനെ പോയി. അങ്ങനെ പരീക്ഷ എനിക്കൊന്ന് ശരിക്കും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ പരീക്ഷ കണക്ക് പരീക്ഷയുടെ സമയമായപ്പോൾ എൻ്റെ എഴുതണ കൈ ആകെ തളർന്നു പോയി. ഈ ശരിക്കും എഴുതാനൊന്നും എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് ബാൻഡേജ് ഇട്ടിട്ടാണെങ്കിൽ കണക്ക് പരീക്ഷ, പിന്നെ അവിടെ നിന്നുള്ള എല്ലാ പരീക്ഷയും ഞാൻ എഴുതിയിരുന്നത്. അത് ഭയങ്കര കഷ്ടമായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ചു പരീക്ഷയിലൊക്കെ. ഞാനും എൻ്റെ മമ്മിയും എൻ്റെ കുടുംബമൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിലും ധ്യാനത്തിനൊക്കെ കൂടാറുണ്ടായിരുന്നു. ജെറുസലേം നാഥനടുത്ത് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ തോൽക്കല്ലേ ഒരു 60-70% കിട്ടിയാൽ മതി എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എത്രയാണ് 60-70% കിട്ടണമെന്ന് ആഗ്രഹിച്ചത്? അത്രയും മതിയായിരുന്നു. പക്ഷേ എനിക്ക് മാർക്ക് വന്നപ്പോൾ എനിക്ക് 9.6 CGPA തന്ന ദേവൻ അനുഗ്രഹിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. എത്രയെല്ലാം പ്രതിസന്ധി ഉണ്ടായി അവൾ പറഞ്ഞു കേട്ടില്ലേ സോണിയ? 60-70% മാർക്ക് കിട്ടാൻ ആഗ്രഹിച്ചപ്പോൾ 94% മാർക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണം. ദൈവം എത്രയൊന്ന്, ഇതാണ് മക്കൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം. എല്ലാം 3ാം ശനിയാഴ്ചയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായി കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. നാളെ ശനിയാഴ്ച കുട്ടികളുടെ പ്രാർത്ഥനയാണ്. സോണിയും സോണിയുടെ അമ്മയും കുടുംബവും ഒക്കെ എന്തുമാത്രം ദൈവത്തെ വിളിച്ച് കാണും. പരീക്ഷ അവസരം ഉണ്ടാകുന്ന സങ്കടം ആർക്ക് വിവരിക്കാൻ സാധിക്കും? അതൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് സൗകര്യമുള്ളപ്പോഴും ഒന്നരാടട്ട്, ചിലർ ഒന്നരാടട്ട് വെള്ളിയാഴ്ച വരും, ചിലർ എല്ലാ ദിവസവും വെള്ളിയാഴ്ച വരും, ചില ദിവസം സൗകര്യമുള്ളപ്പോൾ വരും, വണ്ടിയുള്ളപ്പോൾ വരും, മഴയുള്ളപ്പോൾ വരില്ല. ഇങ്ങനെയുള്ള കുറേ ഇതുകളുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും ദൈവത്തെ വിടാത്ത ആളുകളുണ്ടല്ലോ, അവരെയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ എന്ന് പറയുന്നത്. അതിലൊരു കുടുംബമാണ് സോണിയയുടെ. അതാണ് ദൈവം ഇത്ര വലിയ കരുണ കാണിച്ചത്. കരങ്ങളടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തി അടിച്ച് കഥാനം പറഞ്ഞു.